संस्कृति ऑनलाइन क्लास श्रेष्ठ मलयाल प्रिय विद्यार्थिकल्क्कुम हार्दमाय स्वागतम। नम्मलिन्निविडे चर्चा चेय्युन्न विषयम मलयालमाण। मलयालत्तिल अडिस्थानमायिट्टुल्ल अक्षरमालये कुरिच्चाण नम्मलिन्न चर्चा चेय्यान पोकुन्नत्। अप्पोल मलयालत्तिले अक्षरमालये प्रधानमायिट्ट् रण्डायि तिरिक्कुन्नु, ओन्न् स्वरंगल् एन्नुम् मट्टोन्न् व्यञ्जनंगल्। स्वरवुम् व्यञ्जनवुम् അങ്ങനെ രണ്ടായി മലയാള അക്ഷരമാലയെ തരംതിരിക്കാം നമുക്ക്। അപ്പോൾ സ്വരാക്ഷരങ്ങൾ എന്താണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്? സ്വരാക്ഷരങ്ങൾ എന്നാൽ എന്താണ്? നമ്മൾ പറയാറുണ്ട് ആ ഇ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളായി എന്ന് പറയും। എന്നാൽ എന്താണ് സ്വരാക്ഷരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്। അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം। നോക്കിക്കോളൂ। എന്നിവയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്। അപ്പോൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്വതന്ത്രമായി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്। മറ്റ് അക്ഷരങ്ങളുടെ സഹായമില്ലാതെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്। ഈ സ്വരാക്ഷരങ്ങളെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഹ്രസ്വങ്ങളെന്നും ദീർഘങ്ങളെന്നും। ഹ്രസ്വങ്ങളെന്നും ദീർഘങ്ങളെന്നും രണ്ടായി തിരിക്കുന്നു। എന്താണ് ഹ്രസ്വാക്ഷരം എന്ന് നമുക്ക് നോക്കാം। അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് എടുക്കുന്ന സമയത്തിന് നമ്മൾ പറയുന്ന പേരാണ് മാത്ര എന്ന്। ഒരു മാത്രയിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്, രണ്ട് മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്। അപ്പോൾ സമയം കുറച്ചെടുത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഹ്രസ്വങ്ങളെന്ന് അല്ലെങ്കിൽ ഹ്രസ്വാക്ഷരങ്ങളെന്ന് പറയുന്നത്। അപ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളിലെ ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇ ഉ ഇറ് എ ഓ ആ ഇ ഉ എന്നിവയാണ് നമ്മൾ ഹ്രസ്വാക്ഷരങ്ങളെന്ന് പറയുന്നത്। അതായത് ചുരുക്കി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഹ്രസ്വാക്ഷരങ്ങളെന്ന് പറയുന്നത്। അതുപോലെ തന്നെ ദീർഘാക്ഷരങ്ങൾ, രണ്ട് മാത്ര കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് ദീർഘാക്ഷരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീട്ടി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ദീർഘാക്ഷരങ്ങൾ എന്ന് പറയുന്നത്। അത് ഏതൊക്കെയാണ് നമുക്ക്? ആ ഈ ഉ ഏ ഐ ഓ ഔ। അപ്പോ ആ ആ ഈ ഉ ഏ ഐ ഓ ഔ എന്നീ അക്ഷരങ്ങളെയാണ് നമ്മൾ ദീർഘാക്ഷരങ്ങൾ എന്ന് പറയുന്നത്। ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ സ്വരങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ। അതിൽ ആകെ 15 അക്ഷരങ്ങളാണുള്ളത്, സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആകെ 15 അക്ഷരങ്ങളാണുള്ളത്। ആ 15 അക്ഷരങ്ങളെ നമ്മൾ ഹ്രസ്വങ്ങളെന്നും ദീർഘങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്। ഹ്രസ്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത്, നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ നമ്മൾ ദീർഘാക്ഷരങ്ങളെന്നും പറയും। അപ്പൊ ഇത്രയേ ഉള്ളൂ സ്വരാക്ഷരങ്ങൾ. സ്വതന്ത്രമായി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. സ്വരാക്ഷരങ്ങൾ ആകെ 15 എണ്ണമാണുള്ളത്. ആ 15 സ്വരാക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാ ഈ നിങ്ങൾ കാണാൻ ബോർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്। ഇതിനെ നമ്മൾ ഹ്രസ്വാക്ഷരങ്ങളെന്നും ദീർഘാക്ഷരങ്ങളെന്നും രണ്ടായി തിരിക്കുന്നു. ഹ്രസ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാത്രം കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചുരുക്കി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ ഇ ഉ ഇറ് എ ഓ എന്നീ അക്ഷരങ്ങളെ ഹ്രസ്വാക്ഷരങ്ങളെന്നും ആ ഈ ഉ എ ഐ ഓ ഔ എന്നീ അക്ഷരങ്ങളെ ദീർഘാക്ഷരങ്ങളെന്നും പറയുന്നു. ഇനി നമുക്ക് മലയാളത്തിലെ അടുത്ത മലയാള അക്ഷരമാലയിലെ അടുത്ത വിഭാഗത്തിലേക്ക് വരാം. അടുത്തെന്ന് പറയുന്നത് നമ്മൾ വ്യഞ്ജനങ്ങളാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് വ്യഞ്ജനം വ്യഞ്ജനം എന്നാണ് പറയുന്നത്. നമ്മൾ പല വ്യഞ്ജനങ്ങളെയും മറ്റുമാണ് അങ്ങനെ പറയുന്നത്. ഒരു കാരണവശാലും അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ഉച്ചാരണം എന്ന് പറയുന്നത്, അക്ഷരങ്ങളുടെ ഉച്ചാരണം എന്ന് പറയുന്നത്
മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഉച്ചരിക്കുന്ന രീതി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ സ്വരങ്ങൾ പഠിച്ചു, അടുത്തത് വ്യഞ്ജനങ്ങളാണ്, വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആകെ 36 വ്യഞ്ജനാക്ഷരങ്ങളാണ് ഉള്ളത്. മലയാളത്തിൽ ആകെ 51 അക്ഷരങ്ങളുണ്ട്. അതിൽ 15 സ്വരങ്ങളും 36 വ്യഞ്ജനങ്ങളുമാണ് ഉള്ളത്. ആ 36 വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ഞ, ഡ, ഠ, ഡ, ഠ, ന, ത, ഥ, ദ, ഥ, ന, പ, ഫ, ബ, ഫ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ എന്നിങ്ങനെ 36 വ്യഞ്ജനാക്ഷരങ്ങളാണ് മലയാള അക്ഷരമാലയിൽ ഉള്ളത്. അപ്പോൾ ഇതില് നമ്മൾ എന്താണ് വ്യഞ്ജനാക്ഷരം? നമ്മൾ നേരത്തെ സ്വരാക്ഷരങ്ങൾ പറഞ്ഞു. സ്വതന്ത്രമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ? എന്താണ് വ്യഞ്ജനം? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, സ്വതന്ത്രമായി നിലനിൽക്കുന്നത് ആയിരുന്നുവെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം സ്വര സഹായത്തോടു കൂടി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയാം, അപ്പം ക എന്ന് പറയുന്ന ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാലും അതിനെ നമ്മള് ക് അധികം ആ, അതാണ് ക എന്ന് പറയുന്നത്. അപ്പോ ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ സഹായത്തോടു കൂടിയാണ് ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം നിലനിൽക്കുന്നത്. അപ്പോ എന്താണ് വ്യഞ്ജനാക്ഷരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വര സഹായത്തോടു കൂടി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സ്വര സഹായത്തോടു കൂടി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവയെ നമ്മളിപ്പോ ഓരോ മേഖലയിൽ തിരിച്ചു കഴിഞ്ഞാൽ ക, ച, ക, ച, ഡ, ത, പ ഇവയെ നമ്മൾ ഖരാക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഖ, ച, ഖ, ഥ, ഫ ഇവയെ നമ്മൾ അധികരം എന്ന് പറയുന്നു. അതുപോലെ അടുത്തത് മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ നമ്മൾ തിരിക്കുന്നു. ഇവയെ മൊത്തത്തിൽ അല്ലെങ്കിൽ ക മുതൽ ങ വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ കവർഗമെന്നും, ച മുതൽ ഞ വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ ചവർഗമെന്നും, ഡ മുതൽ ന വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ ഡവർഗമെന്നും, ത മുതൽ ന വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ തവർഗമെന്നും, പ മുതൽ മ വരെയുള്ള അക്ഷരങ്ങളെ നമ്മൾ പവർഗങ്ങൾ എന്നും പറയുന്നു. വളരെ എളുപ്പമാണിത്, നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ട്. കൃത്യമായിട്ട് ഇവ ഒരു ചെറിയ കുറിപ്പായിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കുകയും കൂടി വേണം. അതോടൊപ്പം തന്നെ നമ്മൾ യാര, ലാവ എന്നിവയെ നമ്മൾ സ്വര വ്യഞ്ജന മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. ഊഷ്മാക്കൾ എന്ന് പറയുന്നത് ഷ, ഷ, സ, ഷ, ഷ, സ എന്നീ അക്ഷരങ്ങളെ നമ്മൾ ഊഷ്മാക്കൾ എന്നും, ഹ എന്ന അക്ഷരത്തെ നമ്മൾ ഘോഷി എന്നും, എന്നിവയെ നമ്മൾ ദ്രാവിഡ മാധ്യമങ്ങൾ എന്നുമാണ് പറയുന്നത്. അപ്പോ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മലയാളത്തിലെ അക്ഷരമാല ക്രമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കുറെ വകഭേദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അതോടൊപ്പം തന്നെ ഓരോന്നിനും നമ്മൾ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിനും ഓരോ രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വായുവിനെ പലതരത്തിൽ തടഞ്ഞു നിർത്തിയും പുറത്തേക്ക് വിട്ടുമൊക്കെയാണ് ഓരോ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉച്ചരിക്കുന്ന രീതിയിൽ നമ്മൾ 5 വിഭാഗമായിട്ടാണ് പറയുന്നത്. അതിലൊന്ന് ഇപ്പോ ക, ഖ, ഗ, ഘ, ങ എന്നീ അക്ഷരങ്ങളെ നമ്മൾ കണ്ഠ്യാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. കണ്ഠ എന്ന് വെച്ചാൽ കഴുത്ത്, കഴുത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ കഴുത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെ നമ്മൾ കണ്ഠ്യാക്ഷരങ്ങൾ എന്ന് പറയുന്നു. താലവ്യം, താലു അല്ലെങ്കിൽ അണ്ണാക്ക്, നമ്മൾ ഉണ്ണാക്ക് എന്നൊക്കെ പറയും, അണ്ണാക്ക്. അപ്പൊ ഉണ്ണാക്കിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ താലവ്യ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂർധന്യം, ഢ, ഠ, ഡ, ഠ, ന എന്നീ അക്ഷരങ്ങളെ മൂർധന്യാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. മൂർധാവ് അല്ലെങ്കിൽ നെറുകയുടെ സഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ മൂർധന്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദന്ത്യം, ദന്തം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം പല്ല്, നമ്മുടെ പല്ലിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ദന്ത്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഓഷ്ടം. ഓഷ്ടം എന്ന് പറഞ്ഞാൽ ചുണ്ട് എന്നാണ്. ചുണ്ട് ചുണ്ടിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളെ നമ്മൾ ഓഷ്ട്യാക്ഷരങ്ങൾ എന്നും പറയുന്നു. ഇത്തരത്തില് നമ്മുടെ അക്ഷരങ്ങളെ പല വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്, പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഒത്തിരി കൊണ്ട് പഠിക്കാനായിട്ട് അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു ബേസ് എന്ന രീതിയിൽ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം എന്നുള്ളത് കൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തുന്നത്. നമ്മൾ സ്വരാക്ഷരങ്ങൾ പറഞ്ഞു, വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നത് ചില്ലക്ഷരങ്ങൾ. അപ്പൊ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. രണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് സ്വര സഹായത്തോടുകൂടി നിലനിൽക്കുന്ന അക്ഷരങ്ങളെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങളായ 5 എണ്ണമാണുള്ളത്. എന്താണ് ചില്ലക്ഷരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായി പറയാം, ഇത്രയേ ഉള്ളൂ, സ്വര സഹായമില്ലാതെ സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന വ്യഞ്ജനാക്ഷരങ്ങളെയാണ് ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വര സഹായമില്ലാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്ന വ്യഞ്ജനങ്ങളെയാണ് ചില്ലുകളെന്ന് പറയുന്നത്. സ്വര സഹായമില്ലാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്ന വ്യഞ്ജനങ്ങളെയാണ് ചില്ലുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 5 അക്ഷരങ്ങളാണ് ചില്ലുകളായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം.